മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വളർച്ച ആർക്കും പ്രചോദനം നൽകുന്ന വിധമാണ്. സിനിമയുടെ യാതൊരു പാരമ്പര്യവും ഇല്ലാത്ത മമ്മൂട്ടി സ്വന്തം പ്രയത്നം കൊണ്ട് നിരന്തരമായുള്ള പരിശ്രമങ്ങൾ കൊണ്ടുമാണ് സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ നേടിയെടുത്ത് മുന്നോട്ട് വന്നത്. ഇന്ന് മമ്മൂട്ടിയുടെ കുടുംബത്തിൽ നിന്നും പലരും ഇൻഡസ്ട്രിയിലെത്തി. മകൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെ അനിയന്റെ മക്കളും പെങ്ങളുടെ മക്കളും എല്ലാം ഇന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പെങ്ങളുടെ മകൻ അഷ്കറിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ്. ഡി എൻ എ എന്ന പുതിയ സിനിമയുടെ തിരക്കിലാണ് അഷ്കർ. ഇപ്പോൾ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി അഷ്കർ നൽകിയ അഭിമുഖം വൈറലാകാൻ ഒരു കാരണം കൂടിയുണ്ട്. മകൻ ദുൽഖർ സൽമാന് പോലും കിട്ടാത്ത മമ്മൂട്ടിയുടെ മുഖസാദൃശ്യവും ശബ്ദവും കിട്ടിയിരിക്കുന്നത് അഷ്കറിനാണ്. മമ്മൂട്ടിയുടെ മുഖവുമായി വലിയ സാദൃശ്യമാണ് അഷ്കറിനുള്ളത്. ശബ്ദവും ഏറെക്കുറെ മമ്മൂക്കിയെ പോലെ തന്നെയാണ്. മാമന്റെ ചായയുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതൊരു പക്ഷെ പാരമ്പര്യമായി കിട്ടിയതാവാം. നമ്മുടെ നാട്ടിൽ പലർക്കും അങ്ങനെ മാമന്മാരുടെ മുഖസാദൃശ്യം കിട്ടിയിട്ടുണ്ടാകാം. ഒരു പക്ഷേ മാമാക്ക് കിട്ടിയതുപോലെ മാമയുടെ അമ്മാവിൻ്റെ മുഖച്ഛായയും ആവാം. അങ്ങനെ കൈമാറി വരുന്ന ലുക്കാവും ഇതെന്നാണ് അഷ്കർ ഇക്കാര്യത്തിൽ പറയുന്നത്. മമ്മൂട്ടിക്കും ദുൽഖറിനുമൊക്കെ ഒപ്പമുള്ള പഴയ വിഷുക്കാല ഓർമ്മകളും അഷ്കർ പ്രേക്ഷകരോട് പങ്കുവച്ചു. അന്നൊന്നും മാമയെ കാണാനൊന്നും കിട്ടില്ല, വിഷുവിനൊന്നും മാമ വരാറുമില്ല. പെരുന്നാളിന് എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടും. മാമ വരുന്നത് കാത്ത് ഞങ്ങൾ എല്ലാവരും ഇരിക്കുമായിരുന്നു. ഞങ്ങൾക്കും അപ്പോഴാണ് കാണാൻ അവസരം കിട്ടുന്നത്. ദുൽഖറും ഞങ്ങളും എല്ലാം ഒന്നിച്ച് കളിച്ചു വളർന്നതാണ്. തറവാട്ടിൽ ഒരു കുളമൊക്കെയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കുളത്തിൽ പോയി കുളിക്കുമായിരുന്നു എന്നും അഷ്കർ പറഞ്ഞു. 2009 പുറത്തിറങ്ങിയ ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിലൂടെയാണ് അഷ്കറിന്റെ സിനിമ അരങ്ങേറ്റം. തുടർന്ന് മിത്രം, കൊലമാസ്, മൂന്നാം പ്രളയം, എന്നോട് പറ ഐ ലവ് യു എന്ന്, മേരെ പ്യാർദേശ് വാസിയോ, വള്ളിക്കെട്ട്, ആനന്ദ കല്യാണം എന്നീ സിനിമകളിലും അഷ്കർ അഭിനയിച്ചിട്ടുണ്ട്.